ആലുവാപ്പുഴയ്ക്ക് തെക്കുള്ള മധ്യതിരുവിതാംകൂറിൽ രാക്കുളിയെന്നും ആലുവാപ്പുഴയ്ക്ക് വടക്ക് പിണ്ടികുത്തി പെരുന്നാളെന്നും ഏതദേശീയമായി മാർത്തോമാ നസ്രാണികൾ ആചരിച്ചു പോരുന്ന തിരുനാളാണ് ധനഹ. നിരവധി വിശ്വാസ പാരമ്പര്യങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്നാണ് രാക്കുളി. എന്നാൽ സമീപകാലങ്ങളിലായി ഈ ആചാരത്തിന് മങ്ങലേൽക്കുകയായിരുന്നു. നസ്രാണി സമുദായ മുന്നേറ്റങ്ങളിലൊന്നായ നസ്രാണി മാപ്പിള സംഘമാണ് പൂഞ്ഞാർ പാതാമ്പുഴയിൽ പ്ലാത്തോട്ടം തറവാട്ടിൽ രാക്കുളിയും മുന്നോടിയായി റംസാ നമസ്കാരവും സംഘടിപ്പിച്ചത്. ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിച്ച് ധനഹായുടെ അനുസ്മരണം നടത്തിയിരുന്ന ജെറുസലേം സഭയുടെ ആചരണത്തിന്റെ തുടർച്ചയാണ് രാക്കുളി. പൂഞ്ഞാർ പാതാമ്പുഴയിലുള്ള ജോസ് വർക്കിയുടെ തറവാട്ട് വീട്ടിൽ കൂടിയ സമ്മേളനത്തിൽ ധനഹാ തിരുനാളിന്റെ സായാഹ്ന നമസ്കാരമായ റംസാ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ആചാരക്കുളി നടത്തിയത്. തിരുവചന വ്യാഖ്യാനത്തെ തുടർന്ന് രാക്കുളി പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം കത്തിച്ച ദീപങ്ങളും സ്ലീവായും വഹിച്ച് പ്രദക്ഷിണമായി മീനച്ചിലാറ്റിലേക്ക് പോവുകയും തുടർന്ന് ഫാദർ സിറിൽ തയ്യലിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം സുറിയാനി ഭാഷയിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികളർപ്പിച്ച് മൂന്ന് ഗ്രൂപ്പുകളായി മൂന്ന് പ്രാവശ്യം മുങ്ങിക്കുളിച്ച് കർത്താവിന്റെ മാമോദീസയെ അനുസ്മരിക്കുകയും ചെയ്തു. വിശുദ്ധ സ്ലീവായുടെയും നസ്രാണികളുടെ പുരാതന നേതാക്കളുടെയും ഫോട്ടോ പതിച്ച ഫ്ലെക്സുകൾ ആറിനു മുകളിൽ സ്ഥാപിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മാർത്തോമാ നസ്രാണികൾ തിങ്ങിപ്പാർക്കാനിടയായ മീനച്ചിൽ നദിയിലാണ് പ്രധാനമായും യഹൂദ പാരമ്പര്യങ്ങളുടെ തുടർച്ചയായുള്ള രാക്കുളി നടത്തിയിരുന്നത്. നസ്രാണികളുടെ മഹത്തായ പാരമ്പര്യമായ രാക്കുളി, ധനഹാ തിരുനാളിലുള്ള രാക്കുളിയാണ് നമ്മളിവിടെ നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. മാർത്തോമാ നസ്രാണികൾ എല്ലാവരും പൂർവ്വകാലങ്ങളിൽ വലിയ ആവേശത്തോടെയാണ് രാക്കുളി തിരുനാൾ എന്ന് പറഞ്ഞിരുന്നത്. ധനഹാ തിരുനാളിന്റെ പേര് പോലും രാക്കുളി തിരുനാളിനായി. അപ്പൊ നമ്മുടെയൊക്കെ നസ്രാണികൾ പൂർവികര് ഇതുപോലെയുള്ള ആറുകളുടെ, വിശേഷിച്ച് ഈ മീനച്ചിലാറിന്റെ തീരങ്ങളിലാണ് താമസിച്ചതും ഇവിടെയാണ് കൃഷി ചെയ്ത് ജീവിച്ചത്. അപ്രകാരം വലിയ ഒരു സംസ്കൃതിയാണ് മീനച്ചിൽ സംസ്കാരം എന്ന് പറയുന്നത്, നദീതട സംസ്കാരം. അപ്പോൾ ഈ നദിയിലൂടെ നമ്മുടെ ഈശോയുടെ ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ യാത്ര ചെയ്ത സംഭവം ചരിത്രമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ചേർപ്പുങ്കൽ, അരപ്പള്ളി, അരുവിത്തുറ അരപ്പള്ളി പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഈ ആറിന്റെ ഓരോരോ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഈ ഒരു പുണ്യ നദിയിൽ നമ്മൾ രാക്കുളി നടത്തുമ്പോൾ ഇത് വലിയൊരു പാരമ്പര്യത്തിന്റെ വീണ്ടെടുക്കലാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കാം. ഈ പാരമ്പര്യം ഇടക്കാലത്ത് നിന്നുപോയി. അങ്ങനെ നമ്മുടെ നസ്രാണി സംസ്കൃതിയും നമ്മുടെ ക്രൈസ്തവ നസ്രാണി പാരമ്പര്യങ്ങളും ഒന്നും നിന്നു പോകാൻ നമ്മൾ സമ്മതിക്കരുത്. അടുത്ത തലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കണം. ഇത് കർത്താവിൻ രണ്ടാമത്തെ വരവ് വരെ ഭൂമിയിൽ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മഹത്തായ ഒരു കാര്യമാണ്. രാക്കുളി പോലുള്ള അർത്ഥമുള്ള ആചാരങ്ങൾ പലതും നിന്നുപോയത് നസ്രാണി സമുദായത്തിനും രാജ്യത്തിന് തന്നെയും നികത്താനാവാത്ത നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. പുതുതലമുറകളിലേക്ക് വിശ്വാസമെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഇത്തരം ആചാരങ്ങൾ അന്യം നിന്നുപോകുന്നത് വലിയ വിശ്വാസ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വിവിധ നസ്രാണി മുന്നേറ്റങ്ങളിലൂടെ ഇതിന് പരിഹാരം കാണുകയാണ് ഒരുപറ്റം ചെറുപ്പക്കാർ. ഷെക്കേന ന്യൂസ്, കോട്ടയം.